കർമനുസിലേക്ക് സ്വാഗതം. ചൈനയെ കൊറോണ വിഴുങ്ങുമ്പോൾ സ്വന്തം വിദ്യാർത്ഥികളെ കണ്ടില്ലെന്ന് പാകിസ്ഥാൻ നടിക്കുമ്പോൾ സഹായഹസ്തവുമായി ഇന്ത്യ. കൊറോണ വൈറസ് ബാധയുടെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ കുടുങ്ങിയ പാക് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഇന്ത്യ. ഇതാണ് ഇന്ത്യയുടെ യഥാർത്ഥ മുഖം. ശത്രുത വിട്ടുമാറിയിട്ട് ആപത്ഘട്ടങ്ങളിൽ അത് മനുഷ്യ സ്നേഹത്തിനും മാനവികതയ്ക്കും വേണ്ടി ഒരുമിക്കുന്ന ശബ്ദമാണ് ഇന്ത്യയുടെ ഈ നയതന്ത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. പാകിസ്ഥാനികൾ ചൈനയിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുകയാണ്. അവരെ തിരികെ പാകിസ്ഥാനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ഇന്ത്യക്കാർ ചൈനയിലെ പ്രശ്നബാധിത സ്ഥലങ്ങളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ തിരികെ എത്തിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഒരു വിമാനം അയച്ച് 1000-ൽ താഴെയുള്ള തങ്ങളുടെ പൗരന്മാരെ ചൈനയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാന് സഹായഹസ്തം നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് തിരികെ എത്തിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനമാണ്. ചൈനയിലെ വുഹാനിലുള്ള പാകിസ്ഥാനി വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രഖ്യാപനം നടത്തിയത്. കൊറോണ ചൈനയിൽ പടരുമ്പോഴും സ്വന്തം രാജ്യത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടും പാകിസ്ഥാൻ കണ്ടഭാവം നടിച്ചില്ല. ഇതിനെതിരെ വിദ്യാർത്ഥികൾ ഇമ്രാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രസ്താവന പാകിസ്ഥാന് കനത്ത പ്രഹരമായിരിക്കുകയാണ്. ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരാവശ്യം ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. എന്നാൽ പാക് പൗരന്മാരെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ അക്കാര്യം ഇന്ത്യ പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ സഹായിക്കില്ലെന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. പാക് വിദ്യാർത്ഥികൾ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ നാണം കെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഇത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ്. ഇന്ത്യക്കെതിരെ യുദ്ധം വേണമെന്നും ഇന്ത്യക്കെതിരെ ജിഹാദ് ആഹ്വാനം ചെയ്യണമെന്നും പാകിസ്ഥാൻ മുറവിളി കൂട്ടുമ്പോഴാണ് ഇന്ത്യ അതൊന്നും കണക്കിലെടുക്കാതെ സഹായത്തിൻ്റെ കരം നീട്ടുന്നത്. കൂടാതെ പൗരത്വ നിയമം, കശ്മീർ വിഷയം, സർജിക്കൽ സ്ട്രൈക്ക് എന്നീ വിഷയങ്ങളിൽ ഇന്ത്യയിൽ തന്നെ പാകിസ്ഥാൻ ഉയർത്തുന്ന നിലപാടിന് അനുകൂലമായ വിവിധ കോണുകളിൽ നിന്നും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഗവൺമെന്റിനുമെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ, മുസ്ലിം സമൂഹത്തെ പീഡിപ്പിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ, മുസ്ലിം സമുദായത്തിന് പൗരത്വം നൽകുന്നില്ല, അവരുടെ പൗരത്വം എടുത്തുമാറ്റുമെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പാകിസ്ഥാന് ഇത്തരമൊരു സഹായഹസ്തം നീട്ടിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള 100-കണക്കിന് വിദ്യാർത്ഥികൾ വുഹാനിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവരിൽ അധികവും. തങ്ങളെ വുഹാനിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യയെ മാതൃകയാക്കണമെന്നും അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവരെ ഒഴിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. വിശാല താൽപ്പര്യം പരിഗണിച്ച് വുഹാനിലുള്ളവരെ ഒഴിപ്പിക്കുന്നില്ല എന്നാണ് പാക് ഭരണകൂടം വിശദീകരിച്ചത്. ഇത് പാക് സർക്കാർ വിദ്യാർത്ഥികളോട് കാട്ടുന്ന അനീതിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു. പാക് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും തങ്ങളെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു. സർക്കാർ ഇന്ത്യയെ കണ്ടുപഠിക്കണമെന്നും തങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ വീഡിയോകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ചൈനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വുഹാനിൽ പാക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്ന് പാകിസ്ഥാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ ജനങ്ങൾ തന്നെ ഇതിനോടകം രംഗത്തെത്തി. താൻ ഉൾപ്പെടെ 40-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വീഡിയോയിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞിരുന്നു. ഈ വീഡിയോ പുറത്തു വന്നത് പാകിസ്ഥാനെ വെട്ടിലാക്കി. ഇന്ത്യ, ബംഗ്ലാദേശ്, US, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലുള്ളവർ തങ്ങളുടെ പൗരന്മാരെ വുഹാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം ചൈനയിലെ 100-കണക്കിന് പാക് വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കേണ്ടതില്ലെന്ന പാകിസ്ഥാന്റെ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികളോട് പോലും കൂറില്ലാത്ത ഭരണകൂടം. പ്രാണഭയത്തിൽ കഴിയുമ്പോഴും ദയനീയത അറിയിച്ചിട്ടും അവരെ അവഗണിക്കുകയായിരുന്നു ഇമ്രാൻ ഭരണകൂടം. മക്കളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ഭരണകൂടത്തോട് മാതാപിതാക്കൾ അപേക്ഷിച്ചിട്ടും മനസ്സലിയാത്ത ഭരണകൂടം. സ്വന്തം ജനതയുടെ സുരക്ഷ പോലും വില കൊടുക്കാതെ കണ്ണിൽ ചോരയില്ലാത്ത പാക് സർക്കാർ. ഇതേ സർക്കാരാണ് കശ്മീർ വിഷയവും പൗരത്വ നിയമവുമൊക്കെ പൊക്കിപ്പിടിച്ച് ഇന്ത്യയെ മനുഷ്യത്വം പഠിപ്പിക്കാൻ വരുന്നത്. അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഇന്ത്യയെ മനുഷ്യപ്പത്തില്ലാത്തവരെന്ന് വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.